എൻ്റെ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ദേ രാവിലെ എണീറ്റപ്പോൾ ഉള്ളതാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് മഴയില്ല. ഏതായാലും എണീക്കുമ്പോൾ തന്നെ അധിക ദിവസങ്ങളിൽ രാവിലെ നല്ല മഴയുണ്ടാകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെയും ആണ് മഴയുടെ. ഇതിപ്പോൾ എന്തായാലും ഇന്ന് മഴയൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ പുറത്ത് കുറച്ച് സമയമൊക്കെ ഇരുന്നു, കുറേ സമയം അങ്ങനെ ഇരിക്കും കേട്ടോ. പുറത്ത് ഇപ്പോൾ ആർക്കും എവിടെ പോകാനൊന്നും ഇല്ലെങ്കിൽ, മുഫിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം രാവിലെ സ്കൂളിൽ പോകണമെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിലൊക്കെയാണ് രാവിലെ എണീറ്റിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങുക. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ആർക്കും എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കും. അവരൊക്കെ എണീക്കാൻ കുറച്ച് വൈകും. രാവിലെ എണീറ്റിട്ടെല്ലാവരും കിടക്കുന്നതാണ്, കുറച്ച് വൈകും കേട്ടോ. പുറത്തെ വെളിച്ചമൊന്നും നമ്മൾ അടുക്കളയിൽ കിട്ടൂല. അടുക്കളയിൽ ഇതേ ഇതേപോലുള്ള പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ ഒരു ഇരുണ്ട കളറായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് വെള്ള പെയിൻ്റ് അടിക്കണം. അത് എൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു, കളർ പെയിൻ്റ് അടിക്കുക എന്നുള്ളത്. റമീൻ്റെ കല്യാണത്തിന് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അടുക്കളയിൽ ലൈറ്റ് ഇട്ടാലും വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും തീരെ ക്ലിയർ ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്തായാലും ചായക്ക് വെള്ളം വെച്ച് കുറച്ച് സമയം അടുക്കി ഇരുന്ന് നല്ല മഴ പെയ്യാനായിട്ടുണ്ടാ സമയം ഞാൻ നോക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ചായക്ക് വെള്ളം വെച്ച്. പിന്നെ ചായ ഞാൻ കുറച്ച് ഇപ്പം വെക്കുന്നില്ലും. ബാക്കി പിന്നെ അവർക്ക് എണീച്ചിട്ട് കട്ടൻ ചായ ആയതുകൊണ്ട് പിന്നെ അവർ എണീച്ചിട്ട് അവർക്ക് അന്നേരം വെച്ച് കൊടുക്കുക വിചാരിച്ച്. പിന്നെ എന്തായാലും ഇന്നലെ കായ് വാങ്ങിയിട്ടുണ്ട്, അതിനെ അതൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു. എപ്പം എനിക്ക് എൻ്റെ കമൻറ്റൊക്കെ ഉണ്ട്, എപ്പം റൊട്ടി വെട്ടിട്ട് ഒരു കളിയോ ഇല്ലയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് റൊട്ടി എന്തായാലും ഒഴിവാക്കിയിട്ടാ. ഇന്നിപ്പോൾ എന്തായാലും കായാണ്, അതിപ്പോൾ രാത്രി വാങ്ങിച്ചതാണ്. അതൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ച്. അതിപ്പോൾ അങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് രണ്ട് മൂന്ന് തരത്തിൽ വറുക്കലുണ്ട് കേട്ടോ. അധികം ഇടയ്ക്കൊക്കെ പഴംപൊരിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കലുണ്ടെങ്കിൽ, പിന്നെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് പഞ്ചസാരയിൽ ഒക്കെ വേറിയിട്ട് നെയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അതൊക്കെയാണ് ആക്കലേ. ഇതിപ്പോൾ എന്തായാലും കുറച്ചുള്ളത് കൊണ്ട് എല്ലാവർക്കും എന്നെ ഒരുമിച്ചിട്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അവർക്ക് ചായ ഒക്കെ എണീക്കുന്ന സമയത്ത് ചായൻ്റെ കൂടെ കൊടുക്കാമല്ലോ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് വറുത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്ന എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യം തന്നെയാണല്ലേ. എല്ലാവരും എല്ലാ വീട്ടിലും അധിക ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന കടിയായിരിക്കും എളുപ്പത്തിൽ ചായൻ്റെ കടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൈം വേണ്ട, വേഗമാക്കി എടുക്കാനായിട്ടും പറ്റും. ഞാനത് ഇത് ഇടുന്നാന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, രാത്രി പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബാക്കി അവരൊക്കെ മക്കളൊക്കെ എണീച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ചായ കൊടുത്ത് എല്ലാ പണിയും കഴിഞ്ഞ് രാവിലത്തെ കുറച്ച് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കത്തലാക്കുകയെന്ന് കത്തൽ നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ അങ്ങനെ നെയ്ച്ചോറ് വെക്കൽ കുറവാണ്. പക്ഷെ ഇന്ന് എന്തായാലും വിചാരിച്ചു നെയ്ച്ചോറ് വെക്കാമെന്ന്. അരിയൊന്നും പൂർത്താൻ മറന്നുപോയിന്. മറ്റു ഉഴുന്ന ദോശയൊക്കെ ആണ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ പിന്നെ ദോശയൊക്കെ അരി കൂത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കുക വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിന് സമയമില്ല. ഇന്ന് എന്തായാലും 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അരി പുതിർത്തിയിട്ട് പോരുക എന്ന് പറഞ്ഞാൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ എന്തായാലും നെയ്ച്ചോറ് വെച്ച് മുട്ടയുണ്ട്, മുട്ടക്കറിയും വെച്ചു. അങ്ങനെ മുട്ടയുള്ളപ്പോൾ അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ, മുട്ടക്കറിയൊക്കെ തന്നെയാണ് വെക്കൽ. പിന്നെ രാവിലത്തെ കത്തലിനൊക്കെ ഇനിയിപ്പോൾ രാത്രിയത്തെ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കൂല. ഇന്ന് എന്തായാലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ രാവിലെ കറി വെക്കാൻ വിചാരിച്ചു. ചായക്ക് പിന്നെ കായ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പിന്നെ മുട്ടയും കൂടെ, മുട്ട രാവിലെ പൂങ്ങാൻ വേണ്ടി ചായക്ക് പൂങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എന്നിട്ട് പിന്നെ നേരെ തിരിച്ച് പിന്നെ കാര്യങ്ങളിലൊന്ന് മാറ്റി പിടിച്ച് ആ മുട്ട കറിയും വെക്കുക, കായുള്ളത് വറുത്തെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായി കത്തലിന് കറിയുമായി ചായക്കുള്ള കടിയും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനത്തെ മുട്ട നെയ്ച്ചോറ് ആകുന്നുണ്ട്, മുട്ടക്കറി വാങ്ങുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വീഡിയോ നല്ല തൊണ്ടവേദനയാണ് കേട്ടോ. വോയിസ് കൊടുക്കുമ്പോഴൊക്കെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു എന്തോ പോലെയുണ്ട്. ചൂടുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കുടിച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കാൻ വന്നത്. ഇപ്പം ഇനി അതേ തൊണ്ടവേദന എടുത്ത് ഈ തേങ്ങ അരച്ച് നോക്കുമ്പോൾ തീരെ കുറവേനു കേട്ടോ. കുറച്ച് തേങ്ങ ഞാൻ അരച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അതുമല്ല മോളെടുത്തിട്ട് ജ്യൂസ് അടിക്കുന്ന മിക്സിയിലിട്ട് കറിക്കുള്ള തേങ്ങ അരക്കാൻ നോക്കി. അത് കുറച്ച് തേങ്ങയൊക്കെ ആകുമ്പോൾ ജ്യൂസ് അടിക്കുന്ന ഇതിനകത്താകുമ്പോൾ അങ്ങ് ജാറിലങ്ങ് അങ്ങ് പൊങ്ങിപ്പോവുക, നല്ലോണം നിൽക്കില്ലല്ലോ. ഞാനത് കൈ വെച്ചിട്ട് അങ്ങനെ താഴോട്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ കത്തലൊക്കെ അടയാക്കി വെച്ച് പിന്നെ മോട് അടിച്ചു വരുന്നു. നല്ല തൊണ്ടവേദനയുണ്ട്, പനി വരുമോ എന്നൊരു സംശയമുണ്ട്. പനി കുറേ നാളായിട്ട് പനി വരാത്തത്, ഇടക്കിടക്ക് അങ്ങനെ വരുവേ പനി. പിന്നെ അപ്പം ഈ രണ്ട് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ നല്ല തൊണ്ടവേദനയൊക്കെ ആയിട്ട്. ഞാൻ വേഗം തന്നെ ഹെൽത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ഗുളികയൊക്കെ വാങ്ങി കുടിക്കലാന്ന് വെച്ചാൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കിടത്തത്തിൽ തന്നെയായിരിക്കും പണി. നമ്മൾ ഞാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് പനി വന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താകുക, വീട്ടിലെ പണിയൊക്കെ ആരും എടുക്കുക എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ട് അല്ല, മക്കളൊക്കെ എടുക്കും എന്നാലും നമുക്ക്
കഴിയും പോലെ അല്ലല്ലോ, നമ്മളും കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു ഹെൽപ്പിന് ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു സമാധാനവും സന്തോഷമൊക്കെ അല്ലേ. വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എന്നിട്ട് നല്ലോണം തൊണ്ടവേദനയുണ്ടെന്ന് മനസ്സിലായത്. ഇത്രയും സമയം ഒരു പ്രശ്നവും ഇല്ലേനു, അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് കുറഞ്ഞതാണ്. അപ്പം മോളെന്തായാലും രാവിലെ അടിച്ചു വരുന്നുണ്ട്. പിന്നെ കുറേ നാളായിട്ട് മറ്റേ എന്താ പറയുക ടൈംഗീസ് പോലുള്ള ചൂലില്ലേ, ആ അതിനെ കൊണ്ടാണ് അടിച്ചു വരല്. അപ്പോൾ കാട്ടൺ ടൈൽസ് നന്നായിട്ട് പോകുന്നേ ഇല്ല. എന്നിട്ടൊരു മാച്ചിലിപ്പം വാങ്ങിയതാണ്. ഇന്നലെ അപ്പോൾ അടുക്കള അടിച്ചു വരാൻ ആ മാച്ചിയാക്കിയാൽ കഴിഞ്ഞാൽ ഇതിനോണ്ട് അകം അടിച്ചു വരലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ ഇപ്പം നമ്മൾ ആദ്യം വെള്ളമൊക്കെ മറിച്ചിട്ട് അടിച്ചു വരുന്ന സമയത്ത് മാച്ചിയൊക്കെ മൊത്തം നനയും. അത് വിചാരിച്ചിട്ടാണ് ഈ മാച്ചി വാങ്ങിയത്. പക്ഷേ വേഗം പോകും, നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടൊക്കെ അതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞ് പോകും. ഇതധികം ഒന്നും നമുക്ക് എത്തില്ല കേട്ടോ. ഇപ്പം ഞാനെന്താ വിചാരിച്ചതെന്നാണ്, ഇത് അടി അടി കുത്തി വെക്കുന്നതിന് പകരം അവിടെ ഒരു ഹോൾസാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പപ്പട കൊള്ളി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുത്തി വെക്ക്, കുത്തിയിട്ട് ഒരു കയറിട്ട് വെക്കാൻ വിചാരിക്കുന്നു. എന്നാൽ എവിടെയെങ്കിലും കാണിക്കോ ഏതെങ്കിലും കൊളത്തി വെക്കാലോ വിചാരിച്ചിട്ടൊന്നും ഇങ്ങനെ പെട്ടെന്ന് പോകില്ല. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പോകും. നമ്മൾ ആദ്യം ഒന്നാമതേ മാച്ചി കണ്ടു കഴിഞ്ഞാൽ വലിച്ച് നടക്കൂ. അത് അടിയിലൊക്കെ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ കൊണ്ടിട്ടിട്ട് വേഗം അതിൻ്റെ പിന്നെ ഇതൊക്കെ പോയിട്ട് മാച്ചിൻ്റെ കുറച്ച് സാധനങ്ങളെ പിന്നെ ബാക്കി ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ടാണ് മറ്റേ ടൈംഗീസിൻ്റെ ഇത് വാങ്ങിയത്. അതാകുമ്പോൾ പിന്നെ കുറച്ച് നാൾ എത്തുമല്ലോ. പിന്നെ എന്താക്കി കഴിഞ്ഞാൽ ഒന്നും ആകാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ മാച്ചിയൊക്കെ അങ്ങനെ കമ്പി ഇട്ടിട്ട് കുത്തിയിട്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടതാ കുറച്ച് മീനുണ്ട് കേട്ടോ. ഇത് ഉച്ചക്കേക്കുള്ളതാണ്. രാവിലത്തെ പിന്നെ മുട്ടക്കറി നെയ്ച്ചോറായാലും മുട്ടേൻ്റെ കൂടെ പിന്നെ എന്തായാലും മീൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് അയില വാങ്ങിയിട്ടുണ്ടതിന് രാത്രി. അതപ്പോൾ രാവിലെയാണ് മുറിച്ചത്. അന്നേരം മുറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് കുറേ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉച്ചക്ക് പൊരിച്ച് പൊരിച്ചെടുത്തിട്ട് ബാക്കി അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പത്ത് മീൻകറി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.